നമസ്കാരം. ഹലാൽ വിഷയം വലിയ ചർച്ചയായിരിക്കുന്ന അവസ്ഥയിലാണ് തത്വമൈ ന്യൂസിലേക്ക് ഒരു സുഹൃത്ത് ഒരു കത്ത് അയക്കുന്നത്. ഒരു പ്രായമായ വ്യക്തിയാണ്, സതീഷ് ചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ സാംസ്കാരിക പ്രവർത്തന രംഗത്തൊക്കെ സജീവമായി നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം തത്വമൈ ന്യൂസിലേക്ക് ഒരു മെയിൽ അയക്കുന്നു. ആ മെയിലിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ കാര്യങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. അദ്ദേഹം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ശുദ്ധമായ ഭാരതീയ ഭക്ഷണം മാത്രം, പ്യുർ ഭാരതീയ ഫുഡ് ഓൺലി, ഭാരതീയം സർട്ടിഫൈഡ്. ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ പോലെ വേണമെങ്കിൽ ഒരു ഭാരതീയം സർട്ടിഫിക്കേഷൻ ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണ രീതി അല്ലെങ്കിൽ ഉൽപ്പന്ന രീതി, ഉൽപ്പാദന രീതി നമുക്കിവിടെ കൊണ്ടുവന്നുകൂടി എന്നതാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ആശയം. തീർച്ചയായും അതൊരു പുതിയ ആശയം തന്നെയാണ്. ഇവിടെ ഭാരതത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സ്വന്തമായ ഒരുപാട് ഭക്ഷണ രീതികളും ഭക്ഷണ വിഭവങ്ങളുമുണ്ട്, അതുപോലെ ഉൽപ്പന്നങ്ങളുണ്ട്. ആയുർവേദം നമ്മുടെ സ്വന്തമാണ്, അതുപോലെ സിദ്ധവൈദ്യം നമ്മുടെ സ്വന്തമാണ്. അപ്പോൾ ഇത്തരത്തിൽ പുറത്തിറക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും ഭക്ഷണങ്ങൾക്കും ഒക്കെ തന്നെ, അതുപോലെ ഭക്ഷണശാലകൾക്കുമൊക്കെ ഭാരതീയം സർട്ടിഫിക്കേഷൻ എന്ന ഒരു സർട്ടിഫിക്കേഷൻ കൊടുത്തുകൂടേ എന്നാണ് ശ്രീ സതീഷ് ചന്ദ്രൻ ചോദിക്കുന്നത്. അദ്ദേഹം ആ ചോദ്യം വ്യക്തമായി തന്നെ ചോദിച്ചിരിക്കുന്നു. അദ്ദേഹം അതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിലാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആശയം കടന്നു വന്ന രീതിയൊക്കെ അദ്ദേഹം തത്വമൈ ന്യൂസുമായി സംസാരിച്ചു. നമുക്ക് അദ്ദേഹം പറയുന്നത് കേൾക്കാം. എന്നാൽ പോലും അദ്ദേഹം വിവിധ സാംസ്കാരിക സംഘടനകളും പ്രവർത്തകരുമൊക്കെയായി ഈ ഒരു ഭാരതീയം സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. കത്ത് മുഴുവൻ വായിക്കാനുള്ള സമയക്രമം ഉള്ളതുകൊണ്ടാണ് മേൽപ്പറഞ്ഞ രീതിയിലുള്ള ബോർഡുകൾ, അതുപോലെ അതിൻ്റെ ബേക്കറികളിലും പലചരക്ക്, പച്ചക്കറി, സ്റ്റേഷനറി, തുണിക്കടകൾ, അതുപോലെ ആഭരണശാലകൾ എന്നുവേണ്ട അപ്പാർട്ട്മെൻറ്റുകളിലും സാധ്യമായ എല്ലാ ഇടങ്ങളിലും ഭാരതീയ സർട്ടിഫൈഡ് എന്ന ബോർഡ് സ്ഥാപിക്കുക, അത് പ്രദർശിപ്പിക്കുക എന്ന ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു ഭാരതീയ സർട്ടിഫിക്കേഷനിൽ ബോർഡ് രൂപീകരിച്ച് കൃത്യവും വ്യക്തവുമായ നിബന്ധനകളാണ് ഒരു ഫീസ് നിശ്ചയിച്ച് ഭാരതീയ സർട്ടിഫിക്കേഷൻ നൽകുക. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിലുള്ള എഴുത്താണ്, എഴുത്ത് ഇത്തിരി സുദീർഘമായ എഴുത്താണ്, അത് മുഴുവൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നതാണ്, ഭാരതീയ സർട്ടിഫിക്കേഷൻ, ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ പോലെ ഭാരതീയ സർട്ടിഫിക്കേഷൻ എന്ന ഒരു സർട്ടിഫിക്കേഷൻ മോഡ്യൂൾ ഉണ്ടാക്കി അതിന് ഒരു ചെറിയ ഫീസ് ആ സർട്ടിഫിക്കേഷൻ ചെയ്യുന്ന ഒരു ബോർഡിന്, ഒരു ബോർഡ് രൂപീകരിച്ച് സർക്കാർ അനുവാദത്തോടെ, കേന്ദ്ര സർക്കാർ അംഗീകാരത്തോടെ ഒരു ബോർഡ് രൂപീകരിച്ച് ചെറിയ ഒരു തുക അതിലേക്ക് നൽകി നമ്മുടെ സാംസ്കാരികമായും ക്ഷേത്രങ്ങളുടെയും അതുപോലെ നമ്മളുടെ സാമൂഹ്യമായ ഉന്നമനത്തിനുമൊക്കെ വേണ്ടി ഒരു ഒരു പങ്ക് സർക്കാരിലേക്കും ഒരു പങ്ക് പൊതുജനങ്ങൾക്കുമായിട്ട് കൊടുക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൂടെ എന്ന ഒരു വിഷയമാണ് ശ്രീ സതീഷ് ചന്ദ്രൻ ഈ വിഷയത്തിലൂടെ ഉന്നയിക്കുന്നത്. അത് വളരെ പോസിറ്റീവായ ഒരു വിഷയമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. കാരണം ഹലാൽ എന്ന് പറയുന്നത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ഭക്ഷണമുണ്ട്, അല്ലെങ്കിൽ ആ ഭക്ഷണ സാധനങ്ങളും ഉൽപ്പന്നങ്ങളുമുണ്ട്. അവർക്ക് ആ രാജ്യത്ത് അത് ഹലാൽ സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കുമെങ്കിൽ ഇനി അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സാധനങ്ങൾക്കും, അതായത് വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുന്ന സാധനത്തിന് ഭാരതീയം സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കി വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ആ രീതിയിലും ചിന്തിക്കാം. അതായത് ഹലാൽ എന്നത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സാമ്പത്തിക ജിഹാദ് തന്നെയാണ്. മതവൽക്കരണത്തിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു സെമിനാർ സംഘടിപ്പിച്ച വാർത്ത നമ്മൾ നൽകിയിരുന്നു. ശ്രീ ടി പി സെൻകുമാർ ആ വിഷയത്തിൽ പറഞ്ഞത്, ഇവിടെ അമുസ്ലിമിനെ മുസ്ലിമാക്കി മാറ്റാൻ, മതഭീകരത വളർത്താൻ, സാമ്പത്തിക ജിഹാദ് സംഘടിപ്പിക്കാൻ നടത്തുന്ന ഒരു ഗൂഢ അജണ്ടയുടെ ഭാഗമാണ് ഈ ഹലാൽ. അതിനെയാണ് നമ്മൾ എതിർത്ത് തോൽപ്പിക്കേണ്ടത്. അതിനെയാണ് നമ്മൾ എതിർത്ത് അതിനെ മാറ്റി നോ ഹലാൽ അല്ലെങ്കിൽ ഇത്തരം ഭാരതീയം സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കേണ്ടത്. ഈ ഒരു വിഷയത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ചിന്തയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും എത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ സതീഷ് ചന്ദ്രൻ ഈ വിഷയത്തിൽ തത്വമൈ ന്യൂസിനോട് പ്രതികരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക്, ഇസ്ലാം മതവിശ്വാസികൾക്ക് അനുവദനീയമായ മാംസ ഭക്ഷണം എന്ന നിലയിൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഹലാലാക്കിയ മാംസ ഭക്ഷണം കഴിക്കുന്നതിന് എല്ലാ അവകാശവും. ആഗോളതലത്തിൽ ഒരു ഭീഷണിയായിട്ടുള്ള മതഭീകരവാദം അല്ലെങ്കിൽ മകരവാദം കേരളത്തിൽ മാത്രം മതേതരമാണ്. മത തീവ്രവാദം അല്ലെങ്കിൽ ഭീകരവാദം ഉയർത്തിപ്പിടിക്കുന്നവർ മാത്രമാണ് കേരളത്തിൽ മതേതർ. ഒരു പ്രത്യേക മതവിഭാഗം കേരളത്തിൽ ബുദ്ധിപൂർവം കോലാഹലങ്ങളില്ലാതെ അവരുടെ മതത്തെ തന്ത്രപൂർവം ഇതര മദ്രസയുടെയും സമുദായങ്ങളുടെയും ഇടയിൽ അവർ പോലും അറിയാതെ അടിച്ചേൽപ്പിച്ച് മേൽക്കൈ നേടുവാനുള്ള ശ്രമം തുടങ്ങിയിട്ട് കാലമേറിയായി. എന്നാൽ ഒരു 10 വർഷക്കാലം കൊണ്ട് ഈ ശ്രമം സകല സീമകളും ലംഘിച്ച് ഭയാനകമായ രീതിയിൽ പടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ താൽക്കാലിക ലാഭം മുന്നിൽ കണ്ട് ഇതിന് പ്രത്യക്ഷമായി തന്നെ കൂട്ടുനിൽക്കുന്നു. ഇരിക്കുന്ന കൊമ്പ് മുറുക്കിയാണെന്ന് ഇവർ മറന്നുപോകുന്നു. ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സസ്യാഹാരം വർഗീയമാണ് എന്നുവരെ ഉറക്കെ പറയാൻ ഇക്കൂട്ടർക്ക് ധൈര്യം നൽകിയത്. ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിലെങ്കിലും ഇതിനെ നിയമപരമായി പോലും ഇടപെടാൻ സാധ്യമാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ പച്ചക്കറി, പലചരക്ക് കടകൾ, ഹലാൽ പപ്പടം പോലും ഉദാഹരണം മാത്രം തുടങ്ങി ഹലാൽ അപ്പാർട്ട്മെൻറ്റിൽ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ.
ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആണ് ഇരകൾ കരഞ്ഞിട്ട് കാര്യമില്ല. നാം അതിശക്തരാണ്, ബുദ്ധിപരമായും സാമ്പത്തികമായും ശാരീരികമായും. ഭരണം വെച്ചിട്ട് കാര്യമില്ല, ബുദ്ധി ഉപയോഗിക്കുക. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും വേണ്ടി ഒരു ഏകീകൃത ബ്രാൻഡ് സൃഷ്ടിച്ച് സർട്ടിഫിക്കേഷൻ നൽകാൻ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഒന്നിൽ കൂടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്യുക. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും എല്ലാ സ്ഥാപനങ്ങളിലും ഉത്തരം സർട്ടിഫിക്കറ്റുകൾ വ്യക്തമായി പ്രദർശിപ്പിക്കുക. ഹോട്ടലുകൾ, ബേക്കറികൾ, പലചരക്കടകൾ, തുണിക്കടകൾ, പച്ചക്കടകൾ, അപ്പാർട്ട്മെൻറ്റുകൾ എന്ന് വേണ്ട എല്ലാ സ്ഥാപനങ്ങളിലും ഉൽപ്പന്നങ്ങളിലും പ്രസ സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കുക. കഴിയുന്നതും ബീഫ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിക്കാൻ പ്രേരിപ്പിക്കുക. ഭാരതത്തിന് തനതായ ഭാരതീയ മാത്രം എന്ന് ബോർഡ് പ്രദർശിപ്പിക്കുക. മത്സ്യ മാംസ സംസ്കരണ വിപണന മേഖലയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മേൽക്കൈ സ്ഥാപിക്കുക. ഭാരതീയ സർട്ടിഫൈഡ് എന്ന പേരിൽ സർട്ടിഫിക്കേഷൻ നൽകുവാൻ ഔദ്യോഗികമായി നൽകുവാൻ വേണ്ടി സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യുക. പരസ്യങ്ങളില്ലാതെ, കോലാഹലങ്ങളില്ലാതെ താഴെ തട്ടിൽ വ്യക്തികളെയും ചെറിയ സംഘങ്ങളെയും സന്ദേശം എത്താൻ വേണ്ട ശക്തമായ സമയബന്ധിതമായ ആസൂത്രിതമായ നീക്കം നടത്തുക. മുള്ളു കൊണ്ടെടുക്കുക എന്നത് പഴയ തന്ത്രം തന്നെയാണ്. ജയ് ഹിന്ദ്. അതെ, തീർച്ചയായും ഇതൊരു പുതിയ ചിന്തയാണ്, പുതിയ ഒരു ആലോചനയാണ്, നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധ്യതയുള്ള ഒരു ആലോചന കൂടിയാണ് ഇത്. തീർച്ചയായും ഇതിനെക്കുറിച്ച് ഹൈന്ദവ സംഘടനകളും സാംസ്കാരിക പ്രവർത്തകരും സാമുദായിക സംഘടനകളും കച്ചവട സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഭക്ഷണമുണ്ടാക്കുന്ന ഭക്ഷണശാലകളും ഒക്കെ തന്നെ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നോ ഹലാൽ എന്ന് പറഞ്ഞ് എറണാകുളത്ത് ആരംഭിച്ച ഒരു ക്യാമ്പയിൻ അതുപോൾ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ജനങ്ങൾ ഇപ്പോൾ എറണാകുളത്തും അതുപോലെ തൃശ്ശൂർ, തിരുവനന്തപുരത്ത്, കൊല്ലത്തൊക്കെ ഒരുപാട് ഹോട്ടലുകളിൽ ഇപ്പോൾ നോ ഹലാൽ എന്ന് പറയുന്ന ആ മുദ്രണവും മറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. ഹലാൽ അല്ലാത്ത ഭക്ഷണം മാത്രമാണ് അവിടെ ലഭിക്കുക. ഹലാൽ വേണ്ടവർക്ക് ഹലാൽ ഹോട്ടലിൽ പോയി കഴിക്കാം, അതുണ്ടല്ലോ. നോ ഹലാൽ ഇവിടെ വന്ന് കഴിക്കുന്നു, അതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഈ ഭാരതീയം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ചിന്ത കൂടി വന്നു കഴിയുമ്പോൾ, അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ, തീർച്ചയായും ഒരു സാംസ്കാരികമായ ഒരു സാമൂഹ്യമായ മാറ്റം ഈ വിഷയത്തിലുണ്ടാകും. ഈ ജിഹാദിസത്തിൻ്റെ, സാമ്പത്തിക ജിഹാദിസത്തിൻ്റെ, എക്കണോമിക്കൽ ജിഹാദിൻ്റെ പള്ളയ്ക്ക് കുത്തുന്ന കുത്തായിട്ട് തന്നെ ഇത് മാറണം. തീർച്ചയായും ഇത്തരത്തിൽ ഭാരതത്തിൽ ഇത്തരം നടപടികൾ അനുവദിക്കാൻ പാടില്ല. ഈ ഹലാലും അങ്ങനെയുള്ള സംഭവങ്ങളും നിർബന്ധമാക്കുന്ന ആ ഒരു രീതിയിലേക്ക് ഒരിക്കലും നമുക്ക് പോകാൻ സാധിക്കില്ല. നമ്മൾ നോ ഹലാലിന് യെസ് പറയുകയാണ്. അതുപോലെ ഈ ഭാരതീയം സർട്ടിഫിക്കേഷൻ പോലുള്ള സംവിധാനങ്ങൾക്ക് നമ്മൾ സ്വാഗതം ഓതുകയാണ്. അതുതന്നെയാണ് ശ്രീ സതീഷ് ചന്ദ്രൻ ഈ ഒരു കാര്യത്തിൽ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത്, കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തോടൊപ്പം, അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട്, അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് നമ്മളെല്ലാവരും മുമ്പോട്ട് പോകണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.